സിനിമ ആകപ്പാടെ ഞാൻ കണ്ടെത്തുന്നതായി കുട്ടിക്കുപ്പായം. കുട്ടിക്കുപ്പായം ഈ കലത്തിൽ 25 വർഷം പഴക്കമുണ്ട്. ഇപ്പോഴേ ഇതിൽ തന്നെ ചായയിട്ട് കൊടുക്കുന്നത്. മക്കളെയൊക്കെ പഠിപ്പിച്ചെല്ലാം ഇത് വരുമാനമാണ്. ഒരാൾ ബി കോം ഫസ്റ്റ് ക്ലാസ് പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു. മോള് ഒരു മോള് ബി എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ്സായി. അങ്ങനെ 225 രൂപയ്ക്ക് വാങ്ങിച്ചു. കൈവള്ളിക്കകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവച്ചാൽ പറ്റുണ്ടായിരുന്നു. പറ്റുകാരെ ഒരുപാട് പേര് തരാനുണ്ട്. അവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട്. ഞാനത് പൊരുത്തപ്പെട്ടു. അന്ന് ഒരു ചായക്ക് വരണമായിരുന്നു. വീടി ആൾക്കാരെ എടുത്തി വീട് കഴിപ്പിക്കും. ഞാൻ വീട് വിൽക്കില്ലായിരുന്നു. 4 പേരുണ്ടായിരുന്നു. കാട്ടുതി വന്നാൽ മനം പിന്നെയും തഴച്ചിടും, കേട്ടുകൂടാ വക്കാം ആയുധം പ്രയോഗിച്ചാൽ. തേമ്മിട്ടുള്ളവ രണ്ടെണ്ണുള്ളവ മതിയോ? അത് എല്ലാവരും കിട്ടിയല്ലോ. നമസ്കാരം. 22-ാമത്തെ വയസ്സിൽ 225 രൂപയ്ക്ക് വാങ്ങിച്ച ഈ ഒരു മാടക്കട 76-ാമത്തെ വയസ്സിലും ബിസിനസ്സൊക്കെ നടത്തി വൃത്തിയായിട്ട് കൊണ്ടുവന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മങ്ങാരത്താണ്. പരിചയപ്പെടാം നമുക്ക് മജീദ് കായ. പിന്നെ ഞാൻ 68-ലാണ് ഞാൻ കട തുടങ്ങുന്നത്. കട ആദ്യം ഇവിടെ അല്ലായിരുന്നു. ഈ കട അപ്പുറത്തോട്ട് മാറിയായിരുന്നു. പിന്നീടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ ഇവിടെ കൊണ്ടുവന്ന 1947-ലാണ്. 77-ലാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. 22-ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയത്. 22-ാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്. ഇപ്പം എനിക്ക് 76 വയസ്സുണ്ട്. 76 വയസ്സുണ്ട്. മൊത്തം എത്ര വർഷമായി? ഇപ്പം 52-57 വർഷമായി. തുടക്ക സമയം എന്ന് പറയാൻ സാധാരണ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ? അപ്പം അത് അവരൊരു പിന്നെ ഒരു മാടം വാങ്ങിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചു വെച്ചു. അതിൻ്റെ വസ്തുവിലുടയും പറഞ്ഞു. ഇവിടെ വസ്തു ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. വെച്ചു. എന്നെ എടുത്ത് ഇതുവരെ വാടക പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. വാങ്ങിച്ചിട്ടില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഈ മാടത്തിന് 275 രൂപ ഞാൻ കൊടുത്തു. 225 രൂപ ഞാൻ കൊടുത്ത 225 രൂപ അന്നത്തെ കാലത്ത് 225. 300 രൂപ ചോദിച്ചു. 300 രൂപ ഞാൻ കൊടുത്തു. 75 രൂപ തിരിച്ചു തന്നു. അങ്ങനെ 225 രൂപയ്ക്ക് വാങ്ങിച്ചു. കൈവള്ളിക്കകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവച്ചാൽ വേറെ ജോലി. കാരണം ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ബിസിനസ്. ഞാൻ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ. ബിസിനസ് നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പോകണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. ഈ കടയൊക്കെ മാറ്റിയിട്ട് വേറൊരു കട തുടങ്ങണമെന്ന് ആഗ്രഹം? എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഇല്ല, ഈ കട തന്നെ ഇങ്ങനെ പോയാൽ. അതെ. എന്തൊക്കെയാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്? പിന്നെ സ്റ്റേഷനറി സാധനങ്ങൾ മിക്കവാറും എല്ലാം ഉണ്ട്. ബുക്ക് പുസ്തകം, പിന്നെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ കൊറോണ കാരണം ഞാൻ പോയിട്ടിരിക്കാതിരിക്കുകയാണ്. അത് കൊറോണ വന്നതിന് ശേഷം ഞാൻ പോയിട്ടില്ല. കൊല്ലത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് മദ്രസാ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമായിരുന്നു. സാമാന്യമായ കമ്മീഷൻ, അതായത് 100 രൂപയ്ക്ക് 20 രൂപ കമ്മീഷൻ കിട്ടും. പിന്നെ വണ്ടിക്കൂലി എല്ലാം കിട്ടും. അതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് 7-ാം ക്ലാസ് വരും. അന്നത്തെ 7-ാം ക്ലാസ് ജോലി കിട്ടും. പ്രശ്രമിച്ചാൽ കിട്ടും. ഞാൻ പ്രശ്രമിച്ചില്ല. ആ ഇപ്പൊ ചായയുണ്ട്, മറ്റു മിഠായികളുണ്ട്. പിന്നെ ഈ കൊലയൊക്കെ വീട്ടിലെ കൃഷി ചെയ്യുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ കൊണ്ടുവയ്ക്കും. കൃഷിയുണ്ട്, എല്ലാ ഐറ്റംസും കൃഷിയുണ്ട്. ഒരു 4-5 വർഷം കഴിഞ്ഞാ ചായ തുടങ്ങി. ചായക്ക് അന്ന് പറഞ്ഞ ഒരെണ്ണ. ആ അല്ല, സോഡ അത് വറ്റോടായിരുന്നു. അന്ന് ഒരെണ്ണയോ രണ്ടെണ്ണയോ കണ്ട് വരെയാ. അത് ഓർക്കുന്നില്ലല്ലോ. ആ സൈക്കിളുണ്ടായിരുന്നു. സൈക്കിൾ അന്ന് 50 പൈസ, 25 പൈസയ്ക്ക് വാടക പറഞ്ഞു. സൈക്കിൾ 7 സൈക്കിളുണ്ടായിരുന്നു. വാടക കൊടുക്കായിരുന്നു. പിന്നെ പന്ത് കളി ഉണ്ടായിരുന്നു ഇവിടെ. പന്ത് കുത്തിയിടും, കാൽപ്പന്ത്. അത് തലപ്പന്ത് കളി. അത് പന്ത് കുത്തിയിടുമ്പം ആ പന്ത് കൊടുത്ത് വാടക വാങ്ങിക്കും. ഒരു കളിക്ക് 5 രൂപ, 2 രൂപ, 3 രൂപയൊക്കെ ആയിട്ട് കളിക്ക് വാങ്ങിക്കും. അത് 6-7 പന്ത് കുത്തിയിട്ടു. അപ്പോൾ അത് നല്ലൊരു ബിസിനസ്സുള്ള സമയമായിരുന്നു. കാരണം കഴിക്കാൻ വരുന്നവരെല്ലാം നല്ല രീതിയിൽ വലിയ സാധനങ്ങൾ വാങ്ങിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ കടകളും കൂടി ആൾക്കാരെല്ലാം ബിസിനസ്സിലായില്ലേ. അങ്ങനെ ബിസിനസ് ചിലപ്പം കുറഞ്ഞു വന്നു. എന്നാലും പിന്നെ ഒക്കെ ആവതിൽ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പണ്ടൊക്കെ ഇക്കാടെ സുഹൃത്തുക്കളും എല്ലാം ഉള്ളവരൊക്കെ വൈകിട്ട് വന്നിരുന്നൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു. ചർച്ചയുള്ളായിരുന്നു. രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും സംഘടനാപരമായിട്ടും ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരുപാട് സംഘടനകൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന ഇന്ന രീതി പ്രവർത്തി, ഇന്ന രീതി പോവും. അതുകൊണ്ട് എല്ലാം നല്ല നിലയിൽ പോകണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഹൃദയം നന്നാക്കിക്കൊണ്ട് പോയാൽ എല്ലാം നല്ല നിലയിൽ പോകും. ഇല്ലെങ്കിൽ പോകത്തില്ല. ആരെയും നമ്മൾ പണത്തിന് വേണ്ടി ഒരാളിനെ ചതിക്കാൻ പാടില്ല.
പണം മോഹിച്ചു ചതിച്ചില്ലെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും ഞാനിപ്പോ പല പ്രാവശ്യങ്ങളിൽ പല പെട്ടി മാറിയിട്ടുണ്ട്. ഇതൊരു 15 വർഷമായി. ഇതൊരു 15 വർഷമായി. അതെ അതെ അതെ. ഈ സ്റ്റവില് 25 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇതിന് തന്നെ ചായ ഇട്ട് കൊടുക്കുന്നത്. റിപ്പയർ ഒന്നുമില്ല. എന്തെങ്കിലും ഇതിൻ്റെ മൂടികളോ വർണ്ണതകളോ എന്തെങ്കിലും പോയാലത് മാറിയിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ല ഒന്നുമില്ല. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു അടപ്പ് പോയിട്ടുണ്ട്. അടപ്പ് മാറിയിട്ടതാണ്. ഈ കലത്തിന് 25 വർഷം പഴക്കമുണ്ട്. ആ 25 വർഷം പഴക്കമുണ്ട്. ഈ കലം കിട്ടിയപ്പോഴേ ആ തന്നവർ പറഞ്ഞ് അല്പം സിമിൻ്റ് കലക്ക് ഇതിൻ്റെ മേലെ തേച്ചാൽ മതി, കലം കുതിരത്തില്ല, പെട്ടെന്ന് പൊട്ടത്തില്ല എന്ന് പറഞ്ഞ്. അതനുസരിച്ച് ഞാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഈ നിറയിട്ടാണ് കല അടയ്ക്കുന്നത്. അല്ല ഇങ്ങനെയുള്ള നിറകളാണ് കട അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അന്ന് 250 രൂപയ്ക്ക് വാങ്ങിച്ച 225 രൂപയ്ക്ക് വാങ്ങിച്ചത്. അതെ 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 അതെ. എനിക്ക് 3 വയസ്സ്, 2 പെണ്ണുകാരാണ്. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മക്കളെ കെട്ടിച്ചു വിട്ടെ? അതെ അതെ. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഒക്കത്തില്ലല്ലോ. പിന്നെ പിന്നെ ഈ വീട്ടിലെ വരുമാനവും പിന്നെ മോൻ ഗൾഫിൽ പോയി, മോന് ഇച്ചിരി പൈസ ഒക്കെ ഉള്ള അവർക്ക് അവരാണ് സ്ത്രീധനങ്ങളൊക്കെ കൊടുത്തത്. അതെ അതെ അതെ. മക്കളെയൊക്കെ പഠിപ്പിച്ചല്ല ഇത് വരുമാനമാണ്. ഒരാൾ BCOM ഫസ്റ്റ് ക്ലാസ് പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു. മോള് ഒരു മോള് BSc ഫസ്റ്റ് ക്ലാസ് പാസ്സായി. പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് കേട്ടാക്കാൻ കേൾക്കാനുള്ള ജോലിയില്ല. അവിടെ ഒരു സ്കൂളിൽ പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പിന്നെ മോൻ കുറേ നാൾ ഗൾഫിൽ പോയി, പ്രയോജനമൊന്നുമില്ല, വസിച്ചു വന്നു. ഇപ്പോൾ ഒരു ഓട്ടോ ഉണ്ട്, ഓട്ടോയിൽ ഇങ്ങനെ ഓടുകയാണ്. ഞാൻ ഒരു അന്ന് ഒരു 5:30 മണിയാകുമ്പോൾ തുറക്കുമായിരുന്നു. ഒരു രാത്രി 10:30 11 മണി വരെ ഇരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് ഉറങ്ങും, 5:30 കിടത്തു വെച്ചു, വൈകിട്ട് 5:30 കിടച്ചു. കാരണം ശാരീരിക അസ്വസ്ഥതയും ബിസിനസിൻ്റെ കുറവും. പലേ മറ്റൊരു കാര്യം ബീഡി തീർപ്പുണ്ട്. അതില് ബീഡി ആൾക്കാരെ എടുത്ത് ബീഡി തീർപ്പിക്കും. ഞാൻ ബീഡി വിൽക്കില്ലായിരുന്നു. 4 പേരുണ്ടായിരുന്നു. 4 പേരുണ്ട്. അങ്ങനെ ആ ബിസിനസ് അന്ന് നടക്കുമായിരുന്നു. അതുകൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നാൽ അതൊക്കെ ചെയ്യും. കാര്യങ്ങൾ മുമ്പോട്ട് പോയി, ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടും റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടില്ല. സന്തോഷമായിട്ട് തന്നെ പോവുകയാണ്. അസുഖങ്ങളുണ്ട്, പക്ഷെ അത് അതല്ലല്ലോ. മനസ്സ് ഹൃദയം, എൻ്റെ ഹൃദയം നന്നായാൽ ബാക്കിയുള്ളവരുടെ ഹൃദയം നന്നതുപോലെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കും. എന്നുള്ളൂ. പറ്റുണ്ടായിരുന്നു. പറ്റുകാരെ ഒരുപാട് പേര് തരാനുണ്ട്. അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഞാനത് പൊരുത്തപ്പെട്ടു. അവർക്ക് അതിൻ്റെ പേരിൽ അവർക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനത് പൊരുത്തപ്പെട്ടു. സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട്. ഇല്ല, വൈകുന്നേരം 5:30 ഞാൻ അത്യാവശ്യം പോകുന്നതുകൊണ്ട് അവർ വരാറില്ല. അവർ വരാറില്ലെന്ന് അവർക്കും ഇതുപോലെ എൻ്റെ കൂടെ ഇവിടെ എപ്പോഴും സഹകരിച്ചുകൊണ്ടിരുന്നവർ പലരും രോഗികളായി കഴിയുകയാണ്. അതൊക്കെ ഇതുപോലെ ഒരു മാടക്കടയും കൊണ്ടിരിക്കുന്നവർക്ക് വിവാഹത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു പെണ്ണൊക്കെ കിട്ടാൻ പാടായിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ആ കല്യാണം ആലോചിച്ചു. ഞാൻ സ്ത്രീനെ മോഹിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവർക്കുള്ളത് തന്നു, അത് വാങ്ങിച്ചു. വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. അല്ല, അതേപോലെ അറിയണ ഇങ്ങനെ പല രീതിയിൽ വിറ്റിട്ടുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് വില കൂടിയല്ല. അങ്ങനെയൊക്കെ വിറ്റിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും ചായ മറ്റേ ബിസ്ക്കറ്റ് ഇതൊക്കെ സാധനങ്ങളൊക്കെ വരത്തുള്ളൂ. കൂടുതലും പിന്നെ പിന്നെ ഇലയപ്പം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചിലർ. ഇലയപ്പം ഇലയപ്പം ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു. ഇല്ല, അന്നത്തെ മിഠായി ഇപ്പൊ തേൻ മിഠായി മാത്രമേ ഉള്ളൂ. അനുകൂലവും ഒന്നും ഇല്ല. ഇപ്പോഴുണ്ട്. അത് ചില നല്ല ചിലവാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും മുറുക്കാറുണ്ട്. പാക്കിനൊക്കെ ഇത് 25 വർഷം പഴക്കം വരും. സന്തോഷവാൻ തന്നെയാണ്. ഒരു പ്രശ്നവും എനിക്കില്ല ബിസിനസ്സിൽ. അതായത് ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് സന്തോഷം തന്നെയേ ഉള്ളൂ. സിനിമ ആകെപ്പാടെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിക്കുപ്പായം, കുട്ടിക്കുപ്പായം. പിന്നെ അങ്ങനെയുള്ള ഇല്ലേ. കാരണം ഈ അതിനൊന്നും ഞാൻ കൂടുതൽ കമ്പം വെച്ചിട്ടില്ല. തന്നെയല്ല, ഞാൻ പോവില്ല രാത്രി. എനിക്ക് അങ്ങനെയുള്ള സിനിമയ്ക്ക് പോകുന്ന ഒരു പരിപാടി എനിക്കില്ല. കാട്ടുതീ വന്നാൽ മനം പിന്നെയും തഴച്ചിടും, കേട്ടുകൂടാം വാക്കാം ആയുധം പ്രയോഗിച്ചാൽ
കർണങ്ങൾ കകം പുക്കു പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ക്ഷമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോലും ശത്രുക്കൾ കാപത്തു വന്നാൽ നികത്തുവാൻ ശത്രുക്കൾ തന്നെ സമർത്ഥരാകും ദൃഢം. ആനക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റുവാൻ ആനയല്ലാതെ കണ്ട ഏകനുണ്ടാകുമോ? ശത്രുവോ നേരം വസ്ത്രം അതുപോലും എത്തിലാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. ഏഴാം ക്ലാസ്സിലെ പാട്ടല്ല ഇത്, ഇത് രണ്ടാം ക്ലാസ്സിലെ പാട്ടാണ്. അന്നത്തെ രണ്ടാം ക്ലാസ്സിലെ പാട്ടാണ്. തേമിട്ട് ഇത് തീർന്നുള്ള രണ്ടെണ്ണ. ആ പ്ലീ ഒന്നി മതിയോ? എല്ലാരും കിട്ടിയല്ലോ. മദ്രസയിലൊക്കെ വരുമ്പോ സ്ഥിരം കടയത് പണ്ടോട്ടേ ഉണ്ട്, കുഞ്ഞിലെ തൊട്ട് ഇത് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ വരുന്നേ. നാരങ്ങ മുട്ട, പഴ മുട്ടായി, എല്ലാ സൈസും പഴയ മുട്ടായി കാണും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം ഉണ്ട്. മറ്റേ പട്ടാണിയൊക്കെ കിട്ടും ഇവിടെ. ആ പട്ടാണി കളറൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് മജീദ് കട വിശേഷങ്ങൾ. ഇത് ഈ ബിസിനസ്സൊക്കെ കൊണ്ടാണ്, ഈ മാടക്കടയിലെ കിട്ടുന്ന തുച്ഛമായ ലാഭം കൊണ്ടാണ് മക്കളെയൊക്കെ നല്ല, മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തത്. ഈ കട നിൽക്കുന്ന സ്ഥലം ഇതിൻ്റെ ഉടമ വാടക പോലും വാങ്ങിക്കാറില്ല മജീദ് കടയിൽ നിന്ന്. അപ്പോൾ അവരോടൊക്കെയുള്ള നന്ദി മജീദ് കട അറിയിച്ചു കഴിഞ്ഞു. അപ്പം ഇതുവഴിയൊക്കെ പോകുന്ന ആളുകൾ മജീദ് കട കടയിൽ കയറുക, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.